സ്കൂൾ തുറക്കുന്നു, കുട്ടികളുടെ ഭക്ഷണം ശ്രദ്ധിക്കുക. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നു, മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഭക്ഷണ കാര്യത്തെക്കുറിച്ചുള്ള ആകുലതയും ഏറുകയാണ്. എന്ത് ഭക്ഷണം സ്കൂളിൽ കൊടുത്തു വിടണം, ഭക്ഷണം എങ്ങനെ പോഷകപ്രദമാക്കാം എന്നിങ്ങനെയുള്ള 100 കൂട്ടം സംശയങ്ങൾ ഉണ്ടാകാം. കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം അവരുടെ ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല മാനസിക നിലയും വളരെ കാര്യമായി ബാധിക്കും. ആഹാരത്തിലുള്ള പോഷകങ്ങളുടെ കുറവ് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ കാരണമാകും. കുട്ടികളുടെ ആരോഗ്യത്തിൽ പ്രഭാത ഭക്ഷണത്തിലുള്ള പങ്ക് വളരെ വലുതാണ്. പ്രഭാത ഭക്ഷണം ഇല്ലാതായ രോഗപ്രതിരോധ ശേഷിയും ഏകാഗ്രതയും കുറയും. പ്രോട്ടീൻ കൂടുതലടങ്ങിയ പാൽ, മുട്ട, പയർവർഗ്ഗങ്ങൾ, മത്സ്യങ്ങൾ എന്നിവ രക്തത്തിലെ തൈറോസിസിന്റെ അമിനോ ആസിഡിന്റെ അളവിനെ വർദ്ധിപ്പിച്ച് കുട്ടികളുടെ തലച്ചോറിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു. കുട്ടികളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് നിത്യേന അന്നജം, അതായത് കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്. ഇത് ബ്രെയിനിലുള്ള ഊർജ്ജം പ്രദാനം ചെയ്യുന്നു. വളരുന്ന കുട്ടികൾക്ക് കാൽസ്യം അടങ്ങിയ ആഹാരം അത്യാവശ്യമാണ്. ദിവസവും 1 ഗ്ലാസ് പാൽ കൊടുക്കാം. പാലുൽപ്പന്നങ്ങളായ തൈര്, മോര്, യോഗർട്ട്, പനീർ എന്നിവയും തിരഞ്ഞെടുക്കാം. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇലക്കറികൾ ഉൾപ്പെടുത്തണം. ഇടനേരം ആഹാരമായ ഫ്രൂട്ട്സ്, നട്ട്സ്, വിഭവങ്ങൾ തുടങ്ങിയ ഉണങ്ങിയ പഴങ്ങൾ എന്നിവ നൽകാം. കുട്ടികളുടെ ഭക്ഷണത്തിൽ എപ്പോഴും വൈവിധ്യം ഉണ്ടാകണം. ഉച്ചഭക്ഷണത്തിന് ചോറിന് പകരം തക്കാളി ചോറ്, തൈര് ചോറ്, ഫ്രൈഡ് റൈസ്, പച്ചക്കറി, കൂടുതലിട്ടിട്ടുള്ള ഗോതമ്പ് നൂഡിൽസ് എന്നിവ ഉണ്ടാക്കാം. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും നൽകാം. ജങ്ക് ഫുഡ്സിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. ചുവന്ന ഇറച്ചികളുടെ ഉപയോഗം നിയന്ത്രിക്കണം. സംസ്കരിച്ച മാംസങ്ങൾ, ബേക്കൺ, ഹോട്ട് ഡോഗ്, സോസേജുകൾ എന്നിവ ഒഴിവാക്കാം. പൂരിത കൊഴുപ്പ്, ട്രാൻസ്ഫാറ്റ്, ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ ഉപയോഗം കുറയ്ക്കണം. കോള, പാനീയങ്ങൾ, ചായ, കാപ്പി എന്നിവയുടെ അമിത ഉപയോഗം നന്നല്ല. കുട്ടികൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് പോഷക സമൃദ്ധവും വൈവിധ്യപൂർണ്ണമായ ഭക്ഷണം കൊടുത്ത് അവരുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം.